Hello children, welcome to Walking Water Experiment. ഈ പരീക്ഷണത്തിന് വേണ്ടി 3 ഗ്ലാസിൽ വെള്ളം എടുക്കുക. അതിൽ ചുവന്ന നിറത്തിലും പച്ച നിറത്തിലും നീല നിറത്തിലുമുള്ള ഫുഡ് കളർ ആഡ് ചെയ്യുക. ഈ ഗ്ലാസിനിടയിലേക്ക് രണ്ട് ഒഴിഞ്ഞ ഗ്ലാസ് കൂടി വെക്കാം. ഇനി ഒരു ടിഷ്യൂ പേപ്പർ മടക്കി ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കാം. കളർ ആഡ് ചെയ്ത വെള്ളം ടിഷ്യൂ പേപ്പറിലൂടെ ഒഴുകി ഒഴിഞ്ഞ ഗ്ലാസിലേക്ക് വീഴുന്നത് കണ്ടോ? ഗ്രാവിറ്റിക്ക് എതിരെയായി ജലം ടിഷ്യൂ പേപ്പറിലൂടെ മുകളിലോട്ടൊഴുകി ഒഴിഞ്ഞ ഗ്ലാസിലേക്ക് പതിക്കുന്നത് എങ്ങനെയാണ്? റെഡും ഗ്രീനും കൂടി ചേർന്ന് മഞ്ഞ നിറവും ഗ്രീനും ബ്ലൂവും കൂടി ചേർന്ന് സയൻ നിറവും ഉണ്ടാകുന്നുണ്ടല്ലേ? ടിഷ്യൂവിലൂടെ ജലം ഒഴുകുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാപ്പിലറി ആക്ഷൻ. ടിഷ്യൂ പേപ്പർ നിർമ്മിച്ചിരിക്കുന്നത് പ്ലാന്റ് ഫൈബറായ സെല്ലുലോസ് കൊണ്ടാണ്. രണ്ട് സെല്ലുലോസ് ഫൈബറിനിടയിലൂടെയുള്ള നേരിയ ഗ്യാപ്പിലൂടെ ജലം മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഇതിന് കാരണം സെല്ലുലോസ് ഫൈബറും വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള അഡിഷൻ ഫോഴ്സാണ്. ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ബലത്തിനെയാണ് കോഹിഷൻ ബലം എന്ന് പറയുന്നത്. ജലതന്മാത്രകൾ മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ കൂടെയുള്ള ജലവും മുകളിലേക്ക് കൊഹിഷൻ ഫോഴ്സ് കാരണം കയറിപ്പോകുന്നു. ഈ വാട്ടർ വാക്കിംഗ് പ്രതിഭാസം എല്ലാ ഗ്ലാസിലും ഒരേ ലെവലിൽ വെള്ളം എത്തുന്നതുവരെ തുടരും. കൊഹിഷൻ ബലവും അഡിഷൻ ബലവും കാരണമുള്ള കാപ്പിലറി ആക്ഷനാണ് വാക്കിംഗ് വാട്ടറിന്റെ സീക്രട്ട്.